കർണാടക മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം രൂക്ഷമായി തുടരുന്നു മുഖ്യമന്ത്രി സ്ഥാനം ആദ്യം തനിക്ക് നൽകണമെന്ന സിദ്ധരാമയ്യ ആവശ്യപ്പെട്ടു അത് അംഗീകരിക്കാനാകില്ലെന്ന നിലപാടുമായാണ് ഡികെ ശിവകുമാർ രംഗത്തെത്തിയിരിക്കുന്നത് സിദ്ധരാമയ്യയും ഡികെ ശിവകുമാറും ദില്ലിയിലേക്ക് തിരിച്ചു മുഖ്യമന്ത്രി പ്രഖ്യാപനം രാത്രിയോടെ ഉണ്ടായിരിക്കും വിവരങ്ങളുമായി ദില്ലിയിൽ നിന്ന് ആർ അച്യുതൻ കൂടി ചേരുന്നുണ്ട് അച്യുതൻ അതായത് അതിനിർണായകമായ നാടകീയ രംഗങ്ങളാണ് കർണാടകയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കർണാടകയിലെ മുഖ്യമന്ത്രി ആരാണ് എന്നതിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല സിദ്ധരാമയ്യയും അതോടൊപ്പം തന്നെ ഡികെ ശിവകുമാറും ആ കസേരയ്ക്ക് വേണ്ടി വലിയ രീതിയിലുള്ള കസേര കളി തന്നെ നടന്നിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഏറ്റവും അനുസരിച്ച ഡികെ ശിവകുമാർ കൂടി ഇപ്പോൾ ദില്ലിയിലേക്ക് തിരിച്ചിരിക്കുകയാണ് വിവരങ്ങൾ അഞ്ജന ഈ കർണാടക മുഖ്യമന്ത്രി സ്ഥാനം ചൊല്ലിയുള്ള തർക്കം അത് സംസ്ഥാനത്തു നിന്നും ഇപ്പോൾ ദില്ലി കേന്ദ്രീകരിച്ചുകൂടെ നടക്കുകയാണ് ഇന്ന് ദില്ലി കേന്ദ്രീകരിച്ചായിരിക്കും ഈ ചർച്ചകൾ പുരോഗമിക്കുക മുഖ്യമന്ത്രിയായി ആരെ കൊണ്ടുവരണം എന്ന് സംബന്ധിച്ചുള്ള തീരുമാനം ഇന്ന് ഹൈക്കമാൻഡ് കൂടി ആലോചിച്ചെടുക്കും എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് എന്തായാലും നിരീക്ഷകരും സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും സംസ്ഥാന ചുമതല ഉണ്ടായിരുന്ന രൺദീപ് സിംഗ് സുർജേവാലയും ദില്ലിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് അല്പസമയത്തിനകം രാജാജി മാർഗിലുള്ള എൻ്റെ പുറകിൽ ഈ കാണുന്ന രാജാജി മാർഗിലുള്ള മല്ലികാർജ്ജുൻ ഖാർഗെയുടെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയുടെ വസതിയിൽ ഇവർ എത്തിച്ചേരും ഇതോടൊപ്പം നിരീക്ഷകർ ഇന്നലെ തയ്യാറാക്കിയ എം എൽ എമാരുമായി ഒറ്റയ്ക്കൊറ്റയ്ക്ക് സംസാരിച്ച് വിശദമായ അവരുടേതായ നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ചുള്ള റിപ്പോർട്ട് അത് നിരീക്ഷകർ ഇന്ന് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയ്ക്ക് മുന്നിൽ സമർപ്പിക്കും ഒപ്പം സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലുമായും അതുപോലെ സംസ്ഥാന ചുമതലയുള്ള രൺദീപ് സിംഗ് സുർജേവാലയുമായും ചർച്ചകൾ ഖാർഗെ ചർച്ചകൾ നടത്തും അതിനുശേഷമാണ് സിദ്ധരാമയ്യ ഇന്ന് 3:45 കൂടി ദില്ലിയിൽ എത്തിച്ചേരും തൊട്ടുപുറകെ ഡി കെ ശിവകുമാർ വൈകിട്ടോടുകൂടി ദില്ലിയിൽ എത്തിച്ചേരുമെന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത് ഇരു നേതാക്കളെയും ഹൈക്കമാൻഡ് നേരത്തെ ദില്ലിയിലേക്ക് വിളിപ്പിച്ചിരുന്നു പക്ഷേ ഡി കെ ശിവകുമാർ ദില്ലിയിൽ എത്തുന്ന സംബന്ധിച്ചുള്ള തീരുമാനം നേരത്തെ അറിയിച്ചിട്ടില്ലായിരുന്നു രാവിലെ മാധ്യമങ്ങളെ കണ്ടപ്പോഴും ഡി കെ ശിവകുമാർ വ്യക്തമാക്കിയത് ദില്ലിയിലേക്ക് പോകുന്നത് സംബന്ധിച്ച് ഒരു തീരുമാനം കൈക്കൊണ്ടിട്ടില്ല എന്നുള്ളതാണ് ഇതൊരു തുറന്ന അതൃപ്തി ഡി കെ ശിവകുമാർ അതിലൂടെ അറിയിക്കുകയായിരുന്നു ഇന്നലെ നിയമസഭാ കക്ഷി യോഗത്തിലും ഭൂരിപക്ഷവും സിദ്ധരാമയ്യ മുഖ്യമന്ത്രി ആകണം എന്നൊരു ആവശ്യമാണ് മുന്നോട്ട് വച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ വ്യക്തമായ ഒരു അതൃപ്തി ഡി കെ ശിവകുമാറിനുണ്ട് മുതിർന്ന കോൺഗ്രസ് നേതാവാണ് സിദ്ധരാമയ്യ എങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ വിജയത്തിലേക്ക് എത്തിച്ച നേതാവ് കൂടിയാണ് ഡി കെ ശിവകുമാർ ആ ഒരു സ്ഥാനം അത് കണക്കിലെടുത്തൊരു സ്ഥാനം മന്ത്രിസഭയിലായിരുന്നാലും തനിക്ക് വേണം എന്നുള്ളൊരു ആവശ്യം മുന്നോട്ട് വച്ചിട്ടുണ്ട് എന്നാലും ഉപമുഖ്യമന്ത്രി സ്ഥാനം ഒന്നിൽ കൂടുതൽ വേണ്ട എന്ന നിലപാടിലാണ് ഡി കെ ശിവകുമാർ അത്തരത്തിലേക്കൊരു ഉപമുഖ്യമന്ത്രി സ്ഥാനവും പി സി സി അധ്യക്ഷ പദവിയും തനിക്ക് വച്ചു നൽകിയാൽ അതിൽ ഒരു മറ്റൊരു ഉപമുഖ്യമന്ത്രി സ്ഥാനം പരിഗണിക്കരുത് എന്നുള്ള നിർദ്ദേശവും ഡി കെ ശിവകുമാർ ഹൈക്കമാൻഡിനെ അറിയിച്ചതായാണ് ലഭിക്കുന്ന സൂചനകൾ എന്തായാലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും ഇറക്കിയ ഫോർമുല ഒരു പക്ഷേ കർണാടകയിലും പരീക്ഷിക്കാൻ ഹൈക്കമാൻഡ് ചിലപ്പോൾ തയ്യാറായിരിക്കും അതായത് ഈ ഒരു മുഖ്യമന്ത്രി കാലയളവ് പകുത്തു നൽകുന്നതായിരിക്കും അങ്ങനെ ഉണ്ടാവുക അങ്ങനെയാണെങ്കിൽ ആദ്യ രണ്ട് വർഷം സിദ്ധരാമയ്യ ആയിരിക്കും കർണാടക നയിക്കുക തുടർന്നുള്ള വർഷം ഡി കെ ശിവകുമാർ ആയിരിക്കും കർണാടകയിലെ മുഖ്യമന്ത്രിയായി തുടരുക അപ്പോഴും ഉയരുന്ന ചോദ്യം എന്നുള്ളത് ഈ ആദ്യ രണ്ട് വർഷം സിദ്ധരാമയ്യയെ മുഖ്യമന്ത്രിയാക്കുകയാണെങ്കിൽ ഈ ഡി കെ ശിവകുമാറിന് ഏത് സ്ഥാനം നൽകിയായിരിക്കും ഈ പ്രശ്നങ്ങൾക്ക് രമ്യമായി പരിഹാരം കാണുക എന്നുള്ളത് പക്ഷേ അത്തരത്തിലേക്കൊരു സ്ഥാനങ്ങളിലേക്ക് കടന്നാൽ ഒരു പക്ഷേ ആഭ്യന്തര വകുപ്പോ അതല്ല എന്നുണ്ടെങ്കിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തോടൊപ്പം പി സി സി അധ്യക്ഷ പദവിയും ഡി കെ ശിവകുമാറിന് നൽകിയേക്കുമെന്നുള്ള സൂചനകളുണ്ട് എന്തായാലും അല്പസമയത്തിനകം നിരീക്ഷകരും മറ്റ് എ സി സി ദേശീയ നേതാക്കളും ഇവിടെ മല്ലികാർജ്ജുന ഖാർഗെയുടെ വസതിയിൽ എത്തിച്ചേരുമെന്നുള്ളത് തന്നെയാണ് അറിയുവാൻ കഴിയുന്നത് എന്തായാലും ദില്ലിയിലിറങ്ങിയ നേതാക്കൾ വ്യക്തമാക്കിയത് സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും സംസ്ഥാന ചുമതലയുള്ള രൺദീപ് സിംഗ് സുർജേവാലയും വ്യക്തമാക്കിയത് ഈ പ്രശ്നം സംബന്ധിച്ച് മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ച് അങ്ങനെ അത്ര വലിയ തർക്കമൊന്നും കർണാടകയിൽ ഇല്ല രമ്യമായി തന്നെ ഭംഗിയായി തന്നെ ഇതിനൊരു പരിഹാരം കാണും എന്നുള്ളത് തന്നെയാണ് എന്തായാലും പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറയുമ്പോഴും തുറന്ന അതൃപ്തി പലയിടങ്ങളിലും നേതാക്കൾ പ്രകടമാക്കുന്നത് കാണുകയാണ് എന്തായാലും ഉച്ചവരെ എം എൽ എമാരുമായി കൂടിക്കാഴ്ച ഡി കെ ശിവകുമാർ നടത്തിയിരുന്നു ലിംഗായത്ത് വിഭാഗത്തിലെ നേതാക്കളുമായും ഡി കെ ശിവകുമാർ ഒരു കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് ഇത് പിന്തുണ തേടിയുള്ള കൂടിക്കാഴ്ചയാകാമെന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത് എന്തായാലും മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ച് ഒരു അന്തിമ തീരുമാനം ഇന്ന് വൈകിട്ടോടുകൂടി അറിയുവാൻ കഴിയുമെന്നുള്ള സൂചനകളെ തന്നെയാണ് കോൺഗ്രസ് വൃത്തങ്ങൾ നൽകുന്നത്
അച്യുതൻ അതായത് അച്യുതൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ ദില്ലിയിലെത്തിയ നേതാക്കൾ പറഞ്ഞതുപോലെ കോൺഗ്രസിൽ ഈ കർണാടകയിലെ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി വലിയ രീതിയിലുള്ള തർക്കങ്ങളൊന്നുമില്ല എന്നവർ അവകാശപ്പെടുമ്പോഴും പ്രത്യക്ഷമായി തർക്കങ്ങളില്ലെങ്കിൽ പോലും പരോക്ഷമായി വലിയ രീതിയിലുള്ള കസേര കളിയാണ് കർണാടകയിലെ കോൺഗ്രസിൽ നടക്കുന്നത് എന്നത് വ്യക്തമാണ്. ഒരുപക്ഷെ എ ഐ സി സി നിരീക്ഷകർ എം എൽ എമാരുമായി വലിയ രീതിയിൽ ചർച്ചകൾ നടത്തുകയും അവരെല്ലാം ഏകദേശം 70% എം എൽ എമാർ സിദ്ധരാമയ്യയെ പിന്തുണയ്ക്കുകയും ചെയ്യുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഡി കെ ശിവകുമാറുമായി ഏത് രീതിയിലുള്ള അനുനയ നീക്കത്തിനായിരിക്കും എ ഐ സി സി നേതൃത്വം സാധ്യത? ഏത് രീതിയിലുള്ള അനുനയ നീക്കമായിരിക്കും അവർ മുന്നോട്ട് വയ്ക്കുക? എന്തെങ്കിലും സൂചനകൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നുണ്ടോ? അഞ്ജന, ഈ ആദ്യം സിദ്ധരാമയ്യ മുന്നോട്ട് വെച്ച ഫോർമുല പ്രകാരമാണെങ്കിൽ, അതായത് ഈ ഒരു മുഖ്യമന്ത്രി സ്ഥാനം അത് സംബന്ധിച്ച കാലയളവ് പകുത്തു നൽകുകയാണെങ്കിൽ ആദ്യ രണ്ട് വർഷം ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്കായിരിക്കും നിലവിൽ ഡി കെ ശിവകുമാറിനെ പരിഗണിക്കുക. ആ അനുനയ ശ്രമങ്ങളുടെ ഭാഗമായി ആയിരിക്കും ഇനിയുള്ള തുടർ കോൺഗ്രസിൻ്റെ പ്രവർത്തനം. പക്ഷേ അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം രാജസ്ഥാനിലും ഇത്തരത്തിലേക്ക്, അതായത് അവസാന കാലയളവിൽ സച്ചിൻ പൈലറ്റിനെ മുഖ്യമന്ത്രിയാക്കാമെന്നൊരു വാഗ്ദാനം ഹൈക്കമാൻഡ് മുന്നോട്ട് വച്ചിരുന്നു. പക്ഷേ അത് ഇതുവരെയും പ്രാവർത്തികമാക്കാൻ ഹൈക്കമാൻഡിന് കഴിഞ്ഞിട്ടില്ല. അവിടെ ഇപ്പോൾ ഒരു തുറന്ന പോരിന് വേദിയായിരിക്കുകയാണ് രാജസ്ഥാൻ. അശോക് ഗെഹ്ലോട്ടും സച്ചിൻ പൈലറ്റും കൂടിയുള്ള പ്രത്യക്ഷമായ പോരാണ് ഇപ്പോഴും കാണാൻ കഴിയുന്നത്. അപ്പോൾ അത്തരം ആ ഒരു ഫോർമുല നടത്തിക്കഴിഞ്ഞാൽ അത് എത്രത്തോളം പ്രാവർത്തികമാകും എന്നുള്ള ആശയക്കുഴപ്പം ഹൈക്കമാൻഡിനുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഫോർമുല പരീക്ഷിക്കുന്നത് സംബന്ധിച്ചുള്ള തീരുമാനം ഹൈക്കമാൻഡിന് മുന്നിലുണ്ടെങ്കിൽ കൂടിയും അത് വളരെ വിശദമായ പഠനങ്ങൾക്കും നിരീക്ഷണങ്ങൾക്കും ശേഷമേ ഹൈക്കമാൻഡ് ആ തീരുമാനത്തിലേക്ക് കടക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഡി കെ ശിവകുമാറിന് ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനത്തോടൊപ്പം തന്നെ ആഭ്യന്തര വകുപ്പ് പോലുള്ള മികച്ച വകുപ്പുകൾ നൽകി തൃപ്തിപ്പെടുത്തുവാനും ഹൈക്കമാൻഡ് ഒരുങ്ങുന്നുണ്ട്. ഒപ്പം പി സി സി അധ്യക്ഷ സ്ഥാനവും അടുത്ത 2024 പാർട്ടി സജ്ജീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്കായി പി സി സി അധ്യക്ഷനായി ഡി കെ ശിവകുമാർ തുടരണം എന്നുള്ള താല്പര്യം ഹൈക്കമാൻഡ് നേരത്തെ തന്നെ പ്രകടിപ്പിച്ചതാണ്. അപ്പോൾ അത്തരം സ്ഥാനങ്ങൾ നൽകിയായിരിക്കും ഡി കെ ശിവകുമാറിനെ പൊതുവെ അനുനയിപ്പിച്ചു കൊണ്ടുവരിക. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള വ്യക്തമായ ചിത്രം, കർണാടകയിലെ മുഖ്യമന്ത്രി ആരാകുമെന്നുള്ള വ്യക്തമായ ചിത്രം ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് പൂർത്തീകരിക്കുവാൻ കഴിയും എന്നുള്ളതാണ് ഹൈക്കമാൻഡ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഏറെ നിർണായകമായ കോൺഗ്രസിൻ്റെ കർണാടകയിലെ ഭാവി സംബന്ധിച്ച് ഏറെ നിർണായകമായ ഒരു നിർണായകമായ ഇടപെടലായിരിക്കും ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുക. അഞ്ജന, വിശദമായ വിവരങ്ങളാണ് ആർ അച്യുതൻ ദില്ലിയിൽ നിന്ന് പങ്കുവച്ചത്. കർണാടകയിലെ മുഖ്യമന്ത്രി എന്തായാലും ഇന്ന് തന്നെ അറിയാം എന്ന പ്രതീക്ഷയിലാണ് എല്ലാവരും കർണാടകയിലെ കസേര കളി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡി കെ ശിവകുമാറും അതോടൊപ്പം തന്നെ സിദ്ധരാമയ്യയും ഇപ്പോൾ ദില്ലിയിലേക്ക് തിരിച്ചിരിക്കുകയാണ്. വിശദമായ വിവരങ്ങളാണ് ആർ അച്യുതൻ ദില്ലിയിൽ നിന്ന് പങ്കുവച്ചത്.